നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അത് മാറ്റിയാൽ പിന്നെ ശരിയാവില്ലല്ലോ. എന്തിനാ അവരുടെ ഭാഗ്യത്തിന് ഇനി ഞാൻ തയ്യാറല്ല. ഇതുവരെ നല്ലവരോട് കൂടി നിന്നു, ഇനി വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇനി വരുന്നവരും അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും എനിക്ക് സന്തോഷം. എനിക്ക് മറക്കാനാവാത്ത അനുഭവമാണ് ഞാൻ ആദ്യം അമ്പലത്തിൽ അമ്മയായിട്ടുള്ള ചെട്ടുകുളങ്ങര അമ്പലമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ അനുഭവം. ഏവർക്കും യാത്രാ സ്റ്റാൻഡിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു മുഖമാണ്, പഴയിടം മോഹനം നമ്പൂതിരി. പാചകരംഗത്ത് എന്താ പറയേണ്ടത് അദ്ദേഹത്തെക്കുറിച്ച്? അദ്ദേഹം ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ കാർത്തികേയ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള സദ്യ തയ്യാറാക്കുന്ന തിരക്കിലാണ്. അതിനിടയിൽ എനിക്ക് വേണ്ടി ഈ യാത്രാ ചാനലിന് വേണ്ടി അല്പസമയം തന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം സാറേ. സാറേ, ഈ പഴയിടം മോഹനം നമ്പൂതിരി, ഈ പഴയിടം എന്ന സ്ഥലം അത് ഏത് എവിടെയാണ്? കോട്ടയമാണെന്നറിയാം. പഴയിടം എന്നുള്ള സ്ഥലമല്ല, പഴയിടം എന്നുള്ള എൻ്റെ ഇല്ലത്തിൻ്റെ പേരാണ്. ഇല്ലത്തിൻ്റെ പേരാണ്? കോട്ടയം ജില്ലയിലെ ഉഴവൂരിൻ്റെ അടുത്ത് കുറിച്ചിത്താനം എന്ന ഗ്രാമത്തിലാണ് എൻ്റെ സ്ഥലം, എൻ്റെ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. അത് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ്റെ ജന്മസ്ഥലം. ഉഴവൂര്. അപ്പം അങ്ങ് ഈ ഫീൽഡിൻ്റെ ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ ഈ ഫീൽഡ് 35 വർഷമായി. 35 വർഷമായി. അപ്പോൾ ഈ ഒരു രംഗത്തേക്ക് വരാൻ 87 മുതൽ പാചകരംഗത്തുണ്ട്. പക്ഷേ 87 മുതൽ പാചകരംഗത്തുണ്ടെങ്കിലും പാചകരംഗത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 2000 മുതലാണ്. 2000 മുതൽ. അപ്പം ഇതിലേക്ക് അങ്ങയുടെ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും അങ്ങനെ ഇതോ ഉണ്ടോ? അങ്ങനെ ഇല്ല, ഒരു ഇൻഹെറിറ്റഡായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഒരു ലെഗാസിയും ഇല്ല ഈ ഒരു രംഗത്ത്. ഇത് വളരെ കാഷ്വലായി ഈ പാചകരംഗത്ത് ഒന്നും അറിയാതെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ അല്ലേ. അപ്പം ഈ ഇപ്പം ഈ യുവജനോത്സവ വേദികളുടെ പേര് പറഞ്ഞാൽ ആ വേദിക്കൊപ്പം തിരുമേനിയുടെ പേരും പ്രശസ്തമാണ്. സ്വാഭാവികമാണല്ലോ, കാരണം 2006 മുതൽ, അത് 2005 മുതൽ കഴിഞ്ഞ 16 വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടർച്ചയായിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പൊതുവെ എല്ലാവരും അറിയും. കലോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ പേര് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അങ്ങയുടെ പാചകത്തിൽ എന്തൊക്കെ റെസിപ്പിയാണ് മെയിനായിട്ട്? ഇപ്പം വെജിറ്റേറിയൻ മാത്രമേ ഉള്ളല്ലോ അങ്ങയുടെ? വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ, എക്സ്ക്ലൂസീവ് വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇപ്പം ചെയ്തു വരുന്ന കാര്യങ്ങൾ? അല്ല, അങ്ങനെ റെസിപ്പി ഒന്നും വരാനല്ല. വെജിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കാറുണ്ട്. സദ്യ മാത്രമല്ല, ടീ പാർട്ടിയുടെ വന്നു കഴിഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഈവനിങ് ടീ പാർട്ടികളെല്ലാം ചെയ്യുന്നുണ്ട്. അതായത് ഒരു വെജിറ്റേറിയൻ സദ്യ എന്ന് പറയുന്നത് ഷട്ട് രസങ്ങൾ ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ള വിഭവങ്ങളാണ്. ഒരു സദ്യക്കകത്ത് 6 രസങ്ങളുണ്ടാവും. ആ 6 രസങ്ങളും ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് ഓരോരോ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ വിഭവങ്ങൾ, ആ രസങ്ങളെല്ലാം എവിടെ സദ്യ വെച്ചാലും ഉണ്ടാവും. അതിപ്പോൾ സ്ഥല കാലങ്ങൾക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സ്ഥലത്തിനനുസരിച്ച് അല്പസ്വല്പം വ്യത്യസ്തതകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ വടക്കൻ കേരളത്തിലെ സദ്യയുടെ രീതിയല്ല തെക്കൻ കേരളത്തിലെ, തെക്കൻ കേരളത്തിലെ രീതിയല്ല മധ്യ കേരളത്തിലെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അതാത് സ്ഥലത്തിന് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ബേസിക്കലി ഇങ്ങനെയാണ്, 6 രസങ്ങൾ ഉണ്ടാവും. ആ 6 രസങ്ങൾ എല്ലാ ഐറ്റംസും എല്ലാ വെജിറ്റേറിയൻ സദ്യകളിലും ഉണ്ടാവും. ഉണ്ടാവും അല്ലേ. ഇപ്പം പിന്നെ കല്യാണ സദ്യകൾ നടത്തുന്നത് അങ്ങ് നേരിട്ട് പോയല്ല നടത്തുന്നത്, അവിടെ നിന്നും കൊണ്ടുപോയി ഇങ്ങനെ സെർവ് ചെയ്യും. അവിടെ ഞങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ വെജിറ്റേറിയൻ കിച്ചണുകളിൽ ഒന്നാണ് ഞങ്ങളുടെ. 2000-10000 സ്ക്വയർ ഫീറ്റാണ് ഞങ്ങളുടെ കിച്ചൺ മാത്രം. അപ്പോൾ അവിടുന്ന് 30 കിലോമീറ്റർ ചുറ്റുള്ളതിനുള്ളിൽ ഒരു 10000 പേർക്ക് വരെ ഫീഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഞങ്ങളുടെ കിച്ചണിലുണ്ട്. 10000? ഒന്നുകിൽ ഒരു കല്യാണം, ഒരു 10000 പേർ ഒറ്റ കല്യാണം ചെയ്യാം, അങ്ങനെ അല്ലെങ്കിൽ ഒരു 1500 ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 4 കല്യാണം വരെ ചെയ്യാം. 4 കല്യാണം വരെ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള നമ്മൾ ഔട്ട്ഡോർ പോയി ചെയ്യാൻ മതി. 30 കിലോമീറ്റർ ചുറ്റോളതിനുള്ളത് മാത്രമേ ഞങ്ങൾ കാറ്ററിംഗ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കാറുള്ളൂ. കാരണം എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വലിയ റിസ്ക്കാണ്. മറ്റുള്ള എല്ലാം വെളിയിൽ പോയി അതാത് സ്ഥലത്ത് പോയി ചെയ്യാം. അപ്പോൾ ഈ അങ്ങയുടെ പാചകത്തിൽ സദ്യയിൽ പാലടയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഫേമസ് ആയിട്ടുള്ള ഒരു സാധനം.
രഹസ്യമൊന്നുമില്ല. പാലട ശരിക്കും വയ്ക്കേണ്ട രീതിക്ക് വെച്ച് കഴിഞ്ഞാൽ നന്നാവും. ഞാനെന്നല്ല ആര് വെച്ചാലും നന്നാവില്ല. ഏതാണ്ടൊരു നമുക്കൊരു സാധാരണയ്ക്ക് ഒരു ചരക്കം എന്ന് പറയുന്ന ഒരു വാർപ്പ് എന്ന് പറയുന്നത് ആവറേജ് 250 മുതൽ 300 ലിറ്റർ വരെ ഉള്ളതാണ് പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്നത്. 400-500 ഒക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ജനറലി നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടുവരുന്നത് 250 മുതൽ 300 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള വാർപ്പുകളാണ്. അത്തരം ഒരു വാർപ്പിൻ്റെ അകത്ത് ഒരു 300 ലിറ്റർ പാലട നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഏതാണ്ട് 7 മണിക്കൂറിന് മുകളിൽ സമയം വേണ്ടി വരും. അപ്പോൾ അത്രയും സമയം എടുത്ത് ചെയ്താൽ ആരുണ്ടാക്കിയാലും നന്നാവും. പക്ഷേ അത്ര സമയം എടുത്ത് ചെയ്യാനുള്ള ഒരു ഡെഡിക്കേഷൻ ആ പാചകക്കാരൻ ഉണ്ടായിരിക്കണം എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കേരളത്തിൽ എത്ര എണ്ണം ഉണ്ട് ഇപ്പോൾ? അപ്പോൾ കേരളത്തിൽ പറഞ്ഞേ ഉള്ളൂ ചങ്ങനാശ്ശേരി ഇടിഞ്ഞിലുള്ള പഴയടം രുചി എന്നുള്ള റെസ്റ്റോറൻറ്റ് ഞങ്ങൾ നേരിട്ട് നടത്തുന്നുള്ളൂ. ഇപ്പം ഈ ഓണത്തിനൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ? അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നുമില്ല, ഞാൻ പറയുന്നത് സദ്യ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഈ ഇത്ര ഐറ്റംസ് ആണ്. പൊതുവേ ഞങ്ങളുടെ ഒരു മധ്യതിരുതാങ്കൂറിൽ പറയുമ്പോൾ ഒരു 21 ഐറ്റം വരുന്നതാണ് ഒരു വെജിറ്റേറിയൻ സദ്യ. അത് തെക്കൊണ്ട് തിരുവനന്തപുരം ഭാഗത്ത് ഈ കൊല്ലം തിരുവനന്തപുരമൊക്കെ എത്തുമ്പോഴത്തേ അത് 32 ഐറ്റം 34 ഐറ്റം വരെ ഒക്കെ എത്താറുണ്ട്. പിന്നെ അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് പ്രീമിയം ലെവലുണ്ട്. പ്രീമിയം ലെവലിലേക്ക് എത്തുമ്പോൾ 50 ഐറ്റത്തിന് മുകളിലുണ്ടാവും. ഒരു 10 പായസ ഉൾപ്പെടെ ഒരു 60 ഐറ്റം വരെ മൊത്തത്തിലുണ്ടാവാറുണ്ട്. അതൊക്കെ അതിൻ്റെ പ്രീമിയം ലെവലിലേക്ക് എത്തുമ്പോഴാണ്. ഇപ്പോൾ ഒരു ജനറലായിട്ട് വരുന്നത് ഒരു 21 ഐറ്റമാണ് ശ്രദ്ധിക്കുക വരാറുള്ളത്. അതിപ്പോൾ ആ രീതിക്കുള്ള എല്ലാ ഐറ്റംസും എവിടെ ചെയ്താലും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ വടക്കൻ കേരളത്തിൽ പൊതുവെ സദ്യകൾക്ക് അത്രയും ഐറ്റംസ് കുറവായിരിക്കും. അവിടേക്ക് ഒരു 17 ഐറ്റം അല്ലെങ്കിൽ 18 ഐറ്റത്തിൽ കൂടുതൽ മാക്സിമം ഒരു സദ്യക്ക് കണ്ടിട്ടില്ല. തെക്കോട്ട് വരുന്നവരുമാണ് ഐറ്റത്തിൻ്റെ എണ്ണം കൂടി വരിക. തെക്കോട്ട് കൂടുതലല്ലേ? അപ്പോൾ ഈ അവിടെ ഈ പാചകം കിച്ചൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എല്ലാ ഇപ്പം ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും തിരുമേനി ശ്രദ്ധ എങ്ങനെ? അങ്ങനെ നമുക്ക് പറ്റും. കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് എൻ്റെ കൂടുതൽ സ്ഥിരമായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാരാണ് ആ കിച്ചണിലുള്ളത്. അപ്പോൾ അവർക്കറിയാം എന്താണ് എൻ്റെ ടേസ്റ്റ് എന്താണെന്ന്, നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ നേരിട്ട് നിന്ന് നടത്തുന്നത് പോലെ ഏതാണ്ടൊക്കെ അത്ര എന്താ ചിലതൊക്കെ ആരും നന്നാവാറുണ്ട്. പിന്നെ വരുന്ന ഈ പ്രസൻസ് ആണല്ലോ അതിൻ്റെ എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ പാചകം ചെയ്തില്ലെങ്കിലും ആ പ്രസൻസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്കൊരു സാറ്റിസ്ഫാക്ഷൻ പൊതുവെ കാണാറുണ്ട്. പിന്നെ ഞാൻ അവിടെ കിച്ചണിൽ നിൽക്കുന്ന സമയത്തും കിച്ചണിൽ നിന്ന് പാചകം ചെയ്താലും പിറ്റേ ദിവസമുള്ള കല്യാണങ്ങൾക്ക് പരമാവധി ചെയ്യാവുന്ന സ്ഥലങ്ങളിൽ ചെല്ലാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ചെല്ലാറുണ്ട്. ഔട്ട്ഡോറാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കാറുണ്ട്. ഒരു സ്ഥലത്ത് നിൽക്കും, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മുടെ സ്റ്റാഫിനെ വിടും. ഒരു 7 കല്യാണം വരെ ഒരു ദിവസം നമുക്ക് മൊത്തം ചെയ്യാൻ പറ്റും. ഇപ്പോൾ തിരുമേനിയുടെ ഈ ഫുഡിൽ ഈ ബ്രാഹ്മിൺസിൻ്റെ സ്റ്റൈൽ എന്തെങ്കിലും അങ്ങനെ ഒരു ബ്രാഹ്മിൺസിൻ്റെ അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും ഇല്ല. ഇല്ല, പൊതുവേ ഈ ബ്രാഹ്മിൺസിന് ചില ഐറ്റത്തിന് കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് കാളനൊക്കെ അവർക്ക് പുളി കൂടുതൽ വേണം. ബ്രാഹ്മിൺസിൻ്റെ നല്ലോണം പുളി വേണ്ടതുണ്ട്. പായസത്തിന് നല്ലോണം മധുരം വേണം. പിന്നെ പായസത്തിൽ പൊതുവെ പഴപ്രസവൻ അല്ലെങ്കിൽ പാലട ഒക്കെയാണ് ബ്രാഹ്മിൺസിന്, കടലപ്രസവൻ അവയൊക്കെയാണ് ബ്രാഹ്മിൺസിന് കൂടുതൽ ഇഷ്ടപ്പെടാറ്. പക്ഷെ വടക്കൻ കേരളത്തിലാകുമ്പോൾ അത് പരിപ്പ് പ്രസവനാണ്. പ്രഥമൻ എന്ന് പറയുന്ന പരിപ്പാണ്. തൃശ്ശൂരിനപ്പുറം കോഴിക്കോട് കറന്നായ പിന്നെ പ്രഥമൻ എന്ന് പറയുന്ന പരിപ്പാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ ഇതനുസരിച്ചിട്ടുള്ള ഓരോരോ ശീലങ്ങളുടെ വ്യത്യാസമാണ് ഞാൻ മുമ്പ് തന്നെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഈ കേരളം വിട്ടിട്ട് മറ്റ് സംസ്ഥാനത്തിലൊക്കെ അങ്ങ് പോയി എന്തെങ്കിലുമൊക്കെ? ഞാൻ കേരളം വിട്ടും പോയിട്ടുണ്ട്, ഇന്ത്യ വിട്ടും പോയിട്ടുണ്ട് അറിയാം. പക്ഷെ എന്തായാലും ആ ഇപ്പൊ തമിഴ്നാടൊക്കെ പോകുമ്പോൾ അവരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്? പൊതുവെ നമ്മളെ ക്ഷണിക്കുന്ന ഒരാൾക്ക് ഇവിടെ കേരള തനി തിരുവിതാംകൂർ സദ്യയുടെ വേണം എന്നുള്ള സങ്കല്പത്തിലായിരിക്കാം നമ്മൾ ക്ഷണിക്കുന്നത്. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പോരേണ്ട കാര്യമില്ല. പിന്നെ എന്താ വെച്ചാൽ അതാത് സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം വേണമെന്ന് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഏതായിട്ടാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് അറിയാവുന്നതാണ് ചെയ്തു കൊടുക്കും. അറിയാൻ മേലാത്താണെങ്കിൽ അറിയാവുന്ന ആളെ വെച്ച് അത് ഉണ്ടാക്കിച്ച് കൊടുക്കും. അങ്ങനെ പോകും. അപ്പം ഞാനിപ്പോൾ എല്ലാം അറിയാവുന്ന ആളായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഒരുപാട് പഠിക്കാറുണ്ട്. എത്ര പഠിച്ചാലും തീരെയല്ലാത്തൊരു സംഭവമാണ്. നമ്മൾ യാത്ര ചെയ്തും യാത്രകളിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും ഓരോരോ സ്ഥലത്ത് പോയി പാചകം ചെയ്ത് അവിടെ നിന്ന് കിട്ടുക അനുഭവങ്ങളും ഒക്കെ കൊണ്ട് കുറേയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് പാചകത്തിനെ കുറിച്ചിട്ടും ഓരോരുത്തരുടെ ശൈലികളെ കുറിച്ചിട്ടും ഓരോ നാട്ടിലെ ശീലങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒത്തിരി പഠിക്കാറുണ്ട്. അതനുസരിച്ച് നമ്മൾ കഴിയുന്നത്ര യാത്ര ചെയ്യാറുണ്ട്, പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇനി പണ്ട് കാലത്തൊക്കെ എനിക്ക് തോന്നുന്ന ഈ പിന്നെ ഈ പാചക രംഗത്തൊക്കെ എന്ന് വെച്ചാൽ വളരെ ആൾക്കാർ കുറവായിരുന്നു. ഇപ്പം ക്രമാതീതമായി ഈ കാറ്ററിങ് ഇവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങേയായിട്ട് ഒരു കിടപിടിക്കത്തില്ല എന്നറിയാം, എങ്കിൽ പോലും ഈ ഇങ്ങനെയുള്ള ഒരു കടന്നുകയറ്റത്തെ കുറിച്ചൊക്കെ എന്താണ് ഒരു കടന്നുകയറ്റമല്ലല്ലോ. ഓരോരുത്തരുടെ ജീവിതം എല്ലാവർക്കും ജീവിക്കാനുള്ള ജീവിതമാർഗം എന്നുള്ളത്. അപ്പോൾ ഒരു കട പറയാൻ കഴിഞ്ഞാൽ ആ നാട്ടിൽ വേറൊരു കടയും വരാൻ പാടില്ല എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇതിലേക്ക് വരട്ടെന്നാണ് ഞാൻ പറയുന്നത്. ആൾക്കാർ കൂടുതൽ വരുന്നതോറും ചാൻസസ് കൂടുതലാണ്. കാരണം ഈ ലോകം, അതായത് നമ്മളൊരു യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് എത്തുകയാണെങ്കിൽ ലോകത്തിൻ്റെ മൊത്തം
ഒരു ക്യാൻവാസിലേക്ക് എടുക്കുകയാണെങ്കിൽ എത്ര ആൾക്കാർ വന്നാലും തികയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധനേണ്ട കാര്യമില്ല. എത്ര ആൾക്കാർ വന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഉദ്ദേശിക്കാത്ത ആൾക്കാർക്ക് കൊടുക്കാനും പറ്റില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ഇത്രയൊക്കെ ആൾക്കാരുണ്ടായിട്ട് വരുമ്പോൾ എത്രയോ പ്രോഗ്രാംസ് ഞാൻ മിസ് ചെയ്യാറുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞയക്കാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരിക്കലും ഒരു ബോധരേഷൻ ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാലം ചെയ്യാം, ആരും വന്നാലും വിരോധമില്ല. അവരൊക്കെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അത് മാത്രമല്ല, ഈ പാചകരംഗത്തേക്ക് വരുന്ന ആൾക്കാർ കുറവാണ്, പാചകരംഗത്തേക്ക് വരുന്ന ആൾക്കാർ കുറവാണ്. ഈവൻസാണ് കൂടുതൽ വരും, ഈവൻസ് ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്സാണ്. അപ്പോൾ അതിനെ വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്, ഏതെങ്കിലും ഒരാളെ ഏൽപ്പിച്ച് പിന്നെ ഒരാൾ ഡയറക്റ്റ് ചെയ്താൽ മതി. പക്ഷേ പാചകരംഗത്തേക്ക് ആൾക്കാർ വരണമെന്നാണ് ഞാൻ പറയാം. പാചകരംഗത്ത് ആൾ കുറവാണ്, പാചകരംഗത്ത് ഇപ്പോഴും ആൾക്കാർ വളരെ ഷോർട്ടേജ് ഉണ്ട്. മുൻപുണ്ടായിരുന്ന ഒരുപാട് നല്ല പ്രതിഭകളൊക്കെ ഉണ്ട്, മലയാളം നീലകണ്ഠ നമ്പൂതിരി, പാണ്ഡവ ശങ്കരൻ നമ്പൂതിരി, മറ്റേ വിനായകാനന്ദരാമൻ, ഒരുപാട് ആൾക്കാരുണ്ട്. ഒത്തിരി 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 വളരെ ഫേമസ് ആയിട്ടുള്ള വെജിറ്റേറിയൻ പാചകക്കാരുണ്ട്. അവരൊക്കെ അമ്പിസ്വാമി, തൃശ്ശൂർ അമ്പിസ്വാമി, അമ്പിസ്വാമി എന്ന് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പയ്യന്നൂർ പൊതുവാളന്മാരിൽ ഇപ്പോൾ ഒരാളെ നിൽക്കുന്നത് പയ്യന്നൂർ ദാമോദർ പൊതുവാളുള്ള മഹാരാജൻ്റെ ഇന്ന് പത്തും മുളയും വരെ വാങ്ങിയ ഒരു പാചക കുടുംബമാണ് പൊതുവാളന്മാരുടെ. അവർ തന്നെ അവസാനത്തെ കണ്ണിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആരും രംഗത്തേക്ക് പുതിയതായിട്ട് ആരും വരുന്നില്ല. അത് അതൊരു പ്രശ്നമാണ്. ഈവൻസ് ഈവൻസ് കൂടുകയും ഈവൻറ്റ് മാനേജ്മെൻറ്റ് കൂടുകയും ആദ്യ സമയത്ത് പാചകക്കാർ കുറയുക എന്നുള്ളത് കേരളത്തിൽ കണ്ടുവരുന്നൊരു ട്രെൻഡാണ്. അതിനകത്ത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ട് നന്നായിട്ട് ചെയ്യണം, പൈസയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ. നമ്മൾ പൈസയ്ക്ക് വേണ്ടാന്ന് പൈസ വേണ്ടാന്ന് പറയുന്നില്ല, പക്ഷെ പൈസയ്ക്ക് വാങ്ങുന്നതിനോടൊപ്പം തന്നെ അതിനുള്ള ഫുഡ്, അതിനുള്ള ക്വാളിറ്റി, വാങ്ങുന്ന പൈസയ്ക്ക് കൊടുക്കാൻ തയ്യാറാവണമെന്നും അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് തന്നെ ചെയ്യണമെന്നും. നമ്മൾ കൊടുക്കുന്നത് ഭക്ഷണമാണ്, നമ്മളെന്ത് കൊടുക്കുന്നു അതാണ് മനുഷ്യൻ കഴിക്കുന്നത്. ആ മനുഷ്യൻ എന്ത് കഴിക്കുന്നു അതാണ് ആ മനുഷ്യനായിത്തീരുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ എങ്ങനെ നമ്മൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിനെ എങ്ങനെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ള കഴിക്കുന്ന ഭക്ഷണത്തിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നതിലും കാലം ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം. പക്ഷെ അവരപ്പോൾ അതിനനുസരിച്ച് അവർ ഡെഡിക്കേറ്റഡ് ആയിരിക്കും, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഭക്തിപൂർവ്വം ചെയ്യുക. നമുക്ക് തന്നെ 50% നമുക്ക് ഇന്ന് നമ്മുടെ പാചകത്തിൽ നമ്മുടെ കഴിവുകൾ കാണിക്കാൻ പറ്റില്ല. ബാക്കി 50% സംതിങ് ഫ്രം ദ ഗോഡ്, അതേ എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഹൃദയവും അങ്ങനെ തന്നെയാണ്. ഇവിടെ തന്നെ ചെറ്റുകുളങ്ങൾ തന്നെ ഞാനിപ്പോൾ 2011 ഇവിടെ നടന്ന സ്കന്ദപുരാണ മഹായജ്ഞത്തിനോടനുബന്ധിച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നത്. അതിനുശേഷം എത്രയോ തവണ, 10-12 വർഷമായിട്ട് എത്രയോ തവണ എന്തെല്ലാം ഏതെല്ലാം പ്രോഗ്രാമുമായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അമ്മയുടെ ഒരു അനുഗ്രഹം എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ശരിക്കും പ്രതിഫലിക്കുന്ന സ്ഥലം തന്നെയാണ്. ഇവിടെ 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 ഞാനെൻ്റെ ഒരു അനുഭവസ്ഥൻ കൂടിയാണ്. അതുകൊണ്ടാണ് ചെറ്റുകുളങ്ങര ഞാനെൻ്റെ ഒരു അനുഭവസ്ഥൻ കൂടിയായിരുന്നു. ഈ ചെട്ടികുളങ്ങര ഇപ്പം നിരവധി പ്രാവശ്യം ആയിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ 12 വർഷമായിട്ട് ചെട്ടികുളങ്ങരയിൽ വന്നുകൊണ്ടിരിക്കുക. അത് ഞാൻ വരുന്നത് അതിൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ മെമ്പറിയിൽ നിൽക്കുന്ന സ്കന്ദപുരാണ മഹായജ്ഞമാണ്. 15 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. 15 ദിവസത്തെ പ്രോഗ്രാമിൽ ഒരു ദിവസം തുടങ്ങുന്ന ദിവസം 3000, പിന്നെ പിറ്റേ ദിവസം 6000, പിന്നെ 9000, പിന്നെ 12000, അങ്ങനെ കൂടി ഓരോ ദിവസം മൾട്ടിപ്പിളായിട്ട് വരിക. ഓരോ കരക്കാരും കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ട് മുഴുവൻ പാചകം ചെയ്ത് തരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. പക്ഷേ എനിക്ക് ആ സമയത്ത് തന്നെ ആയിരുന്നു കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു സംസ്ഥാന കായികമേള. അത് ഇത് രണ്ടും ഒരേ ടൈമിൽ നടക്കണം പരിപാടിയാണ്. അതുകൊണ്ട് എനിക്കിതിൻ്റെ അവസാന ദിവസം, അതായത് ഒരു 15 ദിവസം വന്നതിൻ്റെ അകത്ത് ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്കിവിടത്തേക്ക് എത്താൻ പറ്റുന്നു. അഷ്ടത്തി ആൾക്കാരൊക്കെ തുടർച്ചയായിട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ചൊരു നിൽക്കുന്ന സമയത്തൂടെയായിരുന്നു വന്നത്. പക്ഷെ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മരിക്കാൻ പോരുമാറും. അതിനുമാത്രം സാധനങ്ങൾ ഈ റൂം നിറയെ കൂട്ടിയിരിക്കും, പണിക്കാരുടെ എണ്ണം കുറവുകയും വന്നിരിക്കുന്ന ആൾക്കാർ തന്നെ വളരെ ക്ഷീണിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയം കൂടിയായിരുന്നു. അപ്പോൾ ഞാനാകെ ഭയന്ന് പോയിരുന്നു. ശരിക്കും പറയാം ഞാൻ ഭയന്നത്, കാരണം എനിക്ക് 100% ഉറപ്പായിരുന്നത് എങ്ങനെ നടത്താൻ പറ്റുമെന്നുള്ള അറിയില്ല, അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് 100% വിശ്വസിച്ചിരുന്ന. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഞാൻ അന്നിവിടുത്തെ മേശാന്തി കേശവൻ നമ്പൂതിരി, അദ്ദേഹം എൻ്റെ ഒരു ബന്ധു കൂടിയാണ്, അദ്ദേഹം അന്നിവിടുത്തെ മേശാന്തി, ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് ആകെ ഭയമാവുന്നുണ്ട്, കാരണം നമുക്ക് എങ്ങനെ ഇത് തീർക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം പിറ്റേ ദിവസം 70,000 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം, 60,000 മുകളിൽ ആൾക്കാരുണ്ടാവുന്നുള്ള ഉറപ്പാണ്. അത് സദ്യയായിട്ട് തന്നെ കൊടുക്കണം, പായസങ്ങൾ ഉൾപ്പെടെയുള്ള സദ്യ. എല്ലാവരും വളരെ ക്ഷീണിച്ച് വളരെ മടുത്തിരിക്കുന്ന അവസ്ഥയാണല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ആകെ പേടിയാവുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയും അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ചേട്ടനോടെ നിൽക്കണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ അമ്പലത്തിൻ്റെ കൂട്ടുകാരാണ്. അതായത് അതല്ല ഞാൻ ചോദിച്ചത്, എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറയും അമ്പലത്തിൻ്റെ കൂട്ടുകാരല്ല, അത് തന്നെ ഞാൻ പറയാം. അപ്പോൾ അമ്മയുടെ ഒന്ന് വിവരം പറയാൻ പറയും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അത് ആ സമയത്ത് നമുക്കൊരു കിട്ടിയൊരു വലിയൊരു ഒരു ഒരു എന്താ പറയുക, എനിക്ക് കിട്ടിയൊരു അഡ്വൈസ് ആയിരുന്നത് അമ്മയുടെ ഒന്ന് വിവരം പറയാം. ഞാൻ പറഞ്ഞ നമ്മൾ ആർക്ക് വേണ്ടിയാണ് വയ്ക്കുന്നത്, പിറ്റേ ദിവസം ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഈ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞ തന്നെ അപ്പം തന്നെ പോയി കുളിച്ചു. കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങി കുളിച്ചിട്ട് തോർത്ത നനഞ്ഞിട്ട്
ഇയറിനോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ചു, അമ്മ നാളെ എങ്ങനെയെങ്കിലും ഇത് നടത്തി തരണം. പക്ഷെ അതൊരു മിറക്കിളായിരുന്നു, വല്ലാത്തൊരു മിറക്കിളായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ ഉദ്ദേശിച്ച് രാവിലെ 9 വൈകുന്നേരം 5 ഭക്ഷണം കൊടുത്തു. ഒരാൾക്ക് പോലും ഭക്ഷണം കൊടുക്കാതിരുന്നില്ല, എല്ലാ ഐറ്റവും ഉണ്ടാക്കാൻ പറ്റി. അതെൻ്റെ ജീവിതത്തിൽ വന്ന് വലിയൊരു മിറക്കിളാണ്. അപ്പോൾ ഈ അനുഭവം എന്ന് പറയുന്നതും ഈശ്വരാധീനം പാചാരംഗത്തുണ്ടെന്നുള്ളതും ഈശ്വരൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പ്രോഗ്രാം നന്നായി ചെയ്യാൻ പറ്റൂ എന്നുള്ളതിൻ്റെ ശരിക്കും ഞാൻ സാക്ഷ്യം വഹിച്ച ഒരു ദിവസം കൂടിയായിരുന്നു. അപ്പം അതൊക്കെ അതൊക്കെ ഓർത്തിട്ട് ഏതൊരു പാചകക്കാരനും ഈ രംഗത്ത് വന്നാൽ നിലനിൽക്കാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്കിതിൽ ആരും വന്നല്ലേ, എത്രയോ ആൾക്കാർ വന്നാലും അവരെയൊക്കെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. കാരണം എപ്പോഴും ഷോർട്ടേജാണ് പാചകക്കാർ, ഷോർട്ടേജാണ്. ഈവൻസ് ഈവൻ മാനേജ്മെൻറ്റ്സും ധാരാളം ഉണ്ടാക്കണ്ട, അതുകൊണ്ട് കാര്യമില്ലല്ലോ. അവർ അത് ജസ്റ്റ് പക്ക ബിസിനസ് ലൈനാണ്. അതിനപ്പുറത്തേക്ക് പാചകം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അത് ചെയ്തു കൊടുക്കാൻ അറിയാവുന്ന ആൾക്കാർ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അത് കേരളം നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ഒരു ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് ഒരു പക്ഷേ ഒരു ഈ തലമുറയ്ക്ക് ശേഷം, ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് ആശങ്കയുണ്ട്, ശരിക്കുമുണ്ട്. ഇപ്പം ഈ ഇപ്പം ഇപ്പം ഇവിടെ ഇപ്പം ഈ കാർത്തിക മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് ഈ മീനത്തിലെ മീനഭരണി കഴിഞ്ഞുള്ള കാർത്തിക മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് സദ്യയുടെ ഭാഗമാണ്, എന്തൊക്കെയാണ് ഇവിടെ ഈ കാർത്തിക? അല്ല, ഒന്നുമില്ല ഒന്നുമില്ല, ഒരു ഊണുവട്ടം മാത്രം, ഒരു പ്രസാദ ഊട്ടം നടത്തേ ഉള്ളൂ, പ്രസാദ ഊട്ടം മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. പായസം പോലും ഇല്ല. പക്ഷേ ആ ഓളിയും ഉണ്ടാവും, ഒരു 7,500 പേര് വരും, അവർക്ക് ഭക്ഷണം കൊടുക്കും, 8,000 പേർക്കുള്ള ഭക്ഷണം കൊടുക്കുക. നാളെ തന്നെ മറ്റന്നാൾ മുതൽ കരിക്കകത്ത് തിരുവനന്തപുരത്ത് ശ്രീചാമുണ്ടി ക്ഷേത്രത്തിൽ പൊങ്കാല, 11 പൊങ്കാല മഹോത്സവമാണ്. എല്ലാ ദിവസവും 15,000 പേർക്കുള്ള ഭക്ഷണം കൊടുക്കണം. അപ്പോൾ നാളെ എത്രയും നേരത്തെ ഇത് അവസാനിപ്പിച്ച് തിരുവനന്തപുരം പോകണം അല്ലേ? അപ്പോൾ ഈ രംഗത്ത് ഇപ്പം ഈ പഠിക്കാനുള്ള അവസരം എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പം ഹോട്ടൽ മാനേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെജിറ്റേറിയൻ ഫുഡിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്തൊരു പഠനം ആരും വരുന്നില്ല. ഹോട്ടൽ മാനേജ്മെൻ്റ് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെൻ്റ് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അടിസ്ഥാനപരമായിട്ടുള്ള പാചകം പഠിപ്പിക്കുന്നില്ല എന്നുള്ള. ആദ്യം തന്നെ ഒരു 3 ഗ്രേവി ഉണ്ടാക്കാൻ പഠിപ്പിക്കും, ആ ഗ്രേവി പിന്നെ അങ്ങനെ മിക്സ് ചെയ്യാൻ പഠിപ്പിക്കും. അതിനപ്പുറത്തേക്ക് പാചകത്തിലേക്കൊന്നും അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ പോഷക ഗുണങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിരുദ്ധാഹാരങ്ങളെ കുറിച്ചിട്ടോ ഒന്നും പഠിപ്പിക്കുന്നില്ല. നല്ല ഏറ്റവും നല്ല പ്രസൻറ്റേഷനിൽ ഏറ്റവും നല്ല രുചിയോടെ എങ്ങനെ ഭക്ഷണം കൊടുക്കാമെന്ന് മാത്രം പഠിപ്പിക്കുന്നതാണ് ഹോട്ടൽ മാനേജ്. പക്ഷെ പാചകം അതല്ല. പാചകമെന്ന് പറഞ്ഞ സാധനം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെജിറ്റേറിയൻ ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ, അപ്പോൾ നമുക്ക് ആ പ്രകൃതിയോട് സമരസപ്പെട്ടുകൊണ്ട് മാത്രമേ ആ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. അതിൻ്റെ അകത്ത് യാതൊരു അഡിറ്റീവ്സ് നമ്മൾ ചേർക്കാറില്ല. ഒരു സാധനങ്ങളും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യമെല്ലാം അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക് ടേസ്റ്റ് ഉണ്ട്, ആ ടേസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പം തിരുമേനിയുടെ മകനും ഇപ്പോൾ ഈ രംഗത്ത്, ഇപ്പോൾ ഹോട്ടൽ മാന യദു ഈ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഈ പാചകത്തിലൊക്കെ പാചകം അറിയാം, കുറച്ചൊക്കെ അറിയാമെന്നുള്ളത്. പക്ഷേ അങ്ങോട്ട് ഈ ശീലമില്ല, അല്ലെങ്കിൽ പരിചയക്കുറവുണ്ട്. അത്യാവശ്യം അറിയാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് നല്ല പരിചയമാണ്. കണക്കിനെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടാവണം. കണക്കാണ് പാചകം. അതെ, കണക്ക്. ഇപ്പോൾ 100 വന്നാൽ എത്ര ഭക്ഷണം വേണം, 1,000 വന്നാൽ എത്ര ഭക്ഷണം വേണം, അത് എങ്ങനെ കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ കണക്കറിയാണ്ട് പാചകത്തെ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. കണക്ക് പഠിക്കണം. ഓരോന്നിനും ഒരു 100 യൂണിറ്റാക്കി എടുത്തിട്ട് ആ 100 യൂണിറ്റിന് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ എത്ര വോളിയം വേണമെന്നുള്ളതിനെ കുറിച്ച് ബോധ്യമുണ്ടാകുക. അത് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ അല്ല തിരുമേനിക്ക് ഇതിൻ്റെ എല്ലാം ആ ഒരു ഇപ്പോൾ ഈ 100 ഇത്ര വോളി ആ അങ്ങനെ കണക്കും ഇതൊരു ഒരു പഠന കേന്ദ്രമായിട്ട് എന്തെങ്കിലും ഒരു അങ്ങനെ മനസ്സിലുണ്ടോ തുറന്നു കൊടുക്കുക? അല്ല, അങ്ങനെയല്ല. പഠന കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരാൾക്ക് പഠിക്കാൻ പറ്റും. പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ ഒന്ന് പഠിക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല. പഠിക്കാൻ പറ്റും, പക്ഷെ അതിനോടൊപ്പം തന്നെ പഠിത്തത്തിനേക്കാൾ ഒരു പ്രായോഗിക പരിചയത്തിനേക്കാൾ ഇപ്പോഴും എൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ് വേണ്ടത്. അതായത് ചെയ്ത് ശീലിക്കലാണ് വേണ്ടത്. ചെയ്ത് ശീലിക്കണമെങ്കിൽ ഇത്തരം മെന്യൂസിൽ നിന്ന് പാചകം ചെയ്ത് പഠിച്ച് തന്നെ കൊണ്ടുപോകണം. അത് കണക്കും പഠിക്കണം, പാചകം ചെയ്യേണ്ട രീതിയും പഠിക്കണം. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ട കാർത്തികയുടെ വീട്ടുവരെയാണ് തട്ടുമുട്ട് ലഹളം ബഹളമൊക്കെ അടക്കിടയ്ക്ക് ഉണ്ടാവും അല്ലേ, കേൾക്കുന്നില്ലേ? പിന്നെ അതായത് അടുക്കളയുടെ ആംബിയൻസിൽ അതൊക്കെ ഉണ്ടാവും, ഉണ്ടായിട്ട്. കുടുംബമൊക്കെ എങ്ങനെയാണ്, ആരൊക്കെയാണ് കുടുംബത്തിലെ? യദു അറിയാം, മോൻ യദു ഉണ്ട്, മോൾ മാളവിയ. മോൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തിരുവേഗപ്പുറ പടിഞ്ഞാറപ്പാട് എന്ന് പറയും, വടക്കാണ്, വളാഞ്ചേരിക്കടുത്താണ്. അമൃത ഒരു പേരക്കുട്ടിയുണ്ട്, മിഥുൻ അല്ല ധന്നിൻ. മോളുടെ വിവാഹം കഴിഞ്ഞു, അവളെ വിവാഹം കഴിച്ച മോൻ്റെ പേര് മിഥുൻ. ഈ ഇടയ്ക്ക് 2 കൂടെ ഇരട്ടക്കുട്ടികളും ഉണ്ട്. മോളുടെ പേര് മാളവിക, പിന്നെ വൈഫ് ശാലിനി. നമ്മൾ ഇത്രയേ പേരുള്ളൂ. ശാലിനി ഖാദി ബോർഡിലാണ് റിട്ടയർ ചെയ്തു.
പിന്നെ അമൃതശാലിനിയും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഐറ്റംസ് പ്രൊഡക്ഷൻ ഉണ്ട്. ചിപ്സ്, പിക്കിൾസ്, സാമ്പാർ പൊടി അതെല്ലാം വീട്ടിലുണ്ടാക്കുന്നുണ്ട്. വീട്ടിൽ അത് ഈ രംഗത്ത് ഇപ്പൊ തിരുമേനിക്ക് എന്തെങ്കിലും ഒരു ഈ മറക്കാനാവാത്ത ഒരു അനുഭവം എന്ന് പറയാൻ പറ്റുന്ന, എനിക്ക് മറക്കാനാവാത്ത അനുഭവമാണ് ഞാൻ ആദ്യം ഈ അമ്പലത്തിൽ ചെട്ടുകുളങ്ങര അമ്പലമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം അത്. ഞാൻ എവിടെയും പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചെറു ചോദ്യത്തിന് തിരുമേനി ആദ്യം മറുപടി പറഞ്ഞു. അല്ല, ഇത് അനുഭവങ്ങളാണ്, അനുഭവങ്ങൾ പറയാൻ പറയുമ്പോൾ ഇതെല്ലാം മെമ്മറിയിൽ വന്നുകൊണ്ടിരിക്കും. അത് ഞാൻ അവിടെ പോലും പറയാറുണ്ട്. കാരണം ഈ പാചകക്കാരന് അല്ലെങ്കിൽ പാചകക്കാരൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, പാചകക്കാരൻ്റെ റോളുമില്ല, പാചകക്കാരൻ ചെയ്യാൻ തയ്യാറായി നിന്നാൽ മാത്രം മതി, ബാക്കിയുള്ള എല്ലാം അത് വന്നോളൂ ഓട്ടോമാറ്റിക്കില്ല. അതൊരു ഗ്രേസ് ഓഫ് ദി ഗോഡാണ്, അത് വരും. അതാ നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി മാത്രം ചെയ്യാവുന്ന കാര്യമാണ്. കൊടുക്കുന്ന ഭക്ഷണമാണ്, ഭക്ഷണം കൊടുക്കുന്ന ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ആ ആളുടെ ആ ആളെ പോലും ആളുടെ സ്വഭാവത്തിനെ പോലും ജനറേറ്റ് ചെയ്യപ്പെടാവുന്ന രീതിക്കുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കുക. സ്വാദിഷ്ടമായ ഭക്ഷണത്തിനൊപ്പം തന്നെ അതിൻ്റെ അകത്ത് വിരുദ്ധാഹാരമൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ട ചുമതലയുടെ ഒരു പാചകക്കാരനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ അനുഭവങ്ങൾ കിട്ടുന്നത് പ്രാർത്ഥനകളിലൂടെയാണ്. പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും അമ്മയെ ഓർക്കാണ്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ യുവനോത്സവ വേദിയിൽ ഇപ്പോൾ ഉണ്ടായ ഒരു ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തിരുവേരി ഇപ്പോൾ എന്താണ് ഒരു, അന്ന് മന്ത്രിമാരൊക്കെ പറഞ്ഞല്ലോ ശാന്തനായിട്ട് ഒന്നും സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു സംസാരം പിന്നെ വന്നിട്ടുണ്ടോ? ഒന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അത് മാറ്റിയാൽ പിന്നെ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ആ ധാരണയിൽ നിന്ന് ആ തീരുമാനങ്ങളൊന്നും ഇതുവരെ മാറാൻ തീരുമാനിച്ചിട്ടില്ല, മാറാൻ ഉള്ള ധാരണയായിട്ടില്ല. മാറുകയും മാറാനും ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ആ രീതിയിലേക്ക് എൻ്റെ ആ ഒരു കൺസെപ്റ്റിനെ ടോട്ടലി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ തട്ടി പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു ചെറിയ സർക്കസ്സാണ്. എന്തിനാ അവരുടെ ഭാഗ്യത്തിന് ഇനി ഞാൻ തയ്യാറല്ല. ഇതുവരെ നല്ലവരോട് കൂടി നിന്നു, ഇനി വരുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇനി വരുന്നവരും അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും എനിക്ക് സന്തോഷം. ഞാനൊരു ഫോട്ടോ എടുത്തത്. അപ്പോൾ ഇത്രയും നേരം യാത്രാ ചാനലിന് വേണ്ടി തിരുമേനി ഒരു അഭിമുഖം തന്നതിൽ വളരെ നന്ദിയുണ്ട്, സന്തോഷം.